നമസ്കാരം. കേരള നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം ഇന്ന് വൈകിട്ട് 6 മണിയോടെ അവസാനിക്കുകയാണ്. ഇത്രയും നാളത്തെ ഈ പ്രചരണ വിഷയങ്ങളിൽ അല്ലെങ്കിൽ പ്രചരണ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പ്രചരണ തന്ത്രങ്ങളിൽ പ്രചരണ നീക്കങ്ങളിൽ ആരാണ് മുന്നിൽ എന്ന ചോദ്യം വെറുതെ ഒന്ന് ചോദിക്കുകയാണ്. തീർച്ചയായും BJP NDA തന്നെയാണ് മുന്നിൽ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളെ പോലെയല്ല ഇക്കുറി. ഇക്കുറി BJP NDA സഖ്യം വിപുലമായ സജ്ജീകരണങ്ങളോടെ വിപുലമായ തന്ത്രങ്ങളോടെയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മാത്രമല്ല ജനങ്ങൾക്ക് ബോധ്യം വന്നിരിക്കുന്നു ഈ ഇടത് വലത് വീരന്മാരെ കൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല എന്നുള്ള കാര്യം പൊതുസമൂഹത്തിന് ബോധ്യമായിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട്. മാത്രമല്ല നിരവധി സ്റ്റാർ ക്യാമ്പയിനർമാർ കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര നേതാക്കളും വന്നു പോകാത്ത ഒരു ദിവസം പോലും ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചേ പിന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. BJPയുടെ വിവിധ മണ്ഡലങ്ങളിൽ 140 മണ്ഡലങ്ങളിലും വിവിധ കേന്ദ്ര നേതാക്കൾ പ്രധാനമന്ത്രി അതുപോലെ തന്നെ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ അതുപോലെ അമിത്ഷാ യോഗി ആദിത്യനാഥ് അതുപോലെ സ്മൃതി ഇറാനി VK സിംഗ് അങ്ങനെ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ അതുപോലെ തന്നെ വാക്കുകളെ തീക്കാറ്റാക്കുന്ന MPമാർ തേജസ്വി സൂര്യ ബംഗളൂരു നോർത്ത് അങ്ങനെ എത്ര പേർ മീനാക്ഷി ലേഖി എത്ര പേർ ഇവിടെ എത്തി. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ BJP NDA സഖ്യം തന്നെയാണ് മുന്നിൽ. ആ ഒരു ലീഡ് തീർച്ചയായും തെരഞ്ഞെടുപ്പിലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഉണ്ടാകും എന്ന സമ്പൂർണ്ണ പ്രതീക്ഷയിലാണ് BJP സംസ്ഥാന നേതൃത്വവും NDA ഘടകകക്ഷി നേതാക്കളും ദേശീയ നേതൃത്വവും ഒക്കെ എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. രാഷ്ട്രീയ വിലയിരുത്തലിനപ്പുറം ജനങ്ങൾ ഒപ്പം നിൽക്കുന്നു എന്ന വിശ്വാസമാണ് BJP NDA സഖ്യത്തെ മുന്നോട്ട് നയിക്കുന്നത്. വെറും 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രത്തിൽ കേന്ദ്രബിന്ദുവായി നിൽക്കുന്നത് BJP NDA സഖ്യം തന്നെയാണ്. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും അതുപോലെ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും അടക്കമുള്ളവർ ഈ BJP യെ പലതരത്തിൽ പല മേഖലകളിൽ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചു. മുഖ്യമന്ത്രി ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ദിവസങ്ങളായിട്ട് BJP യെ പലതരത്തിൽ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചു. അതൊന്നും വിലപ്പോയില്ല. ത്രിപുര മോഡൽ അട്ടിമറിക്കാനാണ് ശ്രമമെങ്കിൽ ശക്തമായി തിരിച്ചടിക്കും എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം ത്രിപുര മോഡലിൽ അട്ടിമറിക്കാനാണ് ശ്രമമെങ്കിൽ ശക്തമായി തിരിച്ചടിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റിയ ഒരു സർക്കാർ എങ്ങനെ അട്ടിമറി സർക്കാരാകും? അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും ഇവിടുത്തെ മുഖ്യമന്ത്രിക്കില്ലേ? ത്രിപുരയിൽ ഇടതുപക്ഷത്തെ തൂത്തെറിഞ്ഞാണ് BJP അധികാരം പിടിച്ചത്. അത്തരമൊരു അട്ടിമറി ഇവിടെ ഇന്നല്ലെങ്കിൽ നാളെ വരും എന്ന CPMന്റെ ഭയമാണ് ഈ വാക്കുകൾക്ക് പിന്നിൽ എന്ന് വിലയിരുത്തപ്പെടുന്നു. BJP വരും എന്ന് ഭയപ്പെടുത്തിയാണ് ഇരുമുന്നണികളും ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തുന്നത്. ആ ഒരു രീതിയിലുണ്ട്. അതായത് ഇവിടെ BJP അധികാരത്തിൽ വന്നാൽ ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് മതന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ലാതാകും എന്ന കള്ളപ്രചരണം എന്ന ദുഷ്പ്രചരണം നടത്തിയാണ് മുഖ്യമന്ത്രിയും കൂട്ടരും ആളെ പിടിക്കുന്നത്. അതൊന്നും ഇക്കുറി വിലപ്പോവില്ല. കാരണം ന്യൂനപക്ഷങ്ങൾക്കായാലും ഭൂരിപക്ഷങ്ങൾക്കായാലും ഇവിടുത്തെ ജനങ്ങളുടെ നാടിൻ്റെ വികസനത്തിനായി ആ വികസന സങ്കല്പങ്ങൾക്കായി വികസന സ്വപ്നങ്ങൾക്കായി നിലകൊള്ളുന്ന കക്ഷിയാണ് അല്ലെങ്കിൽ മുന്നണിയാണ് NDA എന്നുള്ള കാര്യം ഇവിടെ ഓരോ മുക്കിലും മൂലയിലുമുള്ള ഓരോ വ്യക്തിക്കും ഓരോ വോട്ടർക്കും മനസ്സിലായി കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ഈ പടക്കമടിയൊന്നും ബഹളം കൂട്ടിയിട്ടൊന്നും കാര്യമില്ല എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. എന്തിന് മുഖ്യമന്ത്രി BJP യെ ഭയക്കുന്നു? എന്തിന്? BJP ഒരു സാധാരണ പാർട്ടിയല്ലേ? ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണെന്നേ ഉള്ളൂ. BJP സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ലോകത്തിലെ ഏറ്റവും പ്രമുഖമായ വ്യക്തമായ ആശയങ്ങളുള്ള ദേശീയതയ്ക്കൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ BJP യെ ഭയക്കേണ്ടത് എന്തിനാണ്? BJP യെ CPM എന്തിനാണ് ഭയക്കുന്നത്? ന്യൂനപക്ഷങ്ങളെ എന്തിന് ഭയപ്പെടുത്തുന്നു എന്ന ചോദ്യമുണ്ട്. ഇവിടെ BJP വളരില്ല എന്ന് പറഞ്ഞ് സ്വയം ആശ്വസിക്കുന്നു. അതുപോലെ ന്യൂനപക്ഷങ്ങൾ ക്രൈസ്തവ വിഭാഗങ്ങൾ BJP യിലേക്ക് അടുക്കുന്ന ആ കാഴ്ച കണ്ടും CPM ഭയക്കുകയാണ്. ക്രൈസ്തവരിലെ നിഷ്പക്ഷരായവരിൽ ഇത്തരമൊരു മാറ്റം വരുന്നില്ലെങ്കിൽ അവർ BJP യോട് എതിർപ്പില്ലെന്നും വോട്ട് ചെയ്യുന്നതിൽ മടിയില്ലെന്നും പറയുന്നതിൽ എന്തിനാണ് ഇടതുപക്ഷവും UDFഉം BJP എന്ന ഭീതി പരത്താൻ ശ്രമിക്കുന്നത് എന്ന ചോദ്യവും അവിടെ നിൽക്കുകയാണ്. എന്തൊക്കെയായാലും തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഒരു ലീഡ് BJP പ്രചരണ വിഷയങ്ങളിലും ജനങ്ങളുമായുള്ള ഇടപെടലുകളിലും നടത്തിയിട്ടുണ്ട്. എല്ലാ BJP സ്ഥാനാർത്ഥികളും NDA സ്ഥാനാർത്ഥികളും നടത്തിയിട്ടുണ്ട്. അത് കണ്ട് ഭയന്ന് വിറച്ച് CPMഉം UDFഉം പ്രത്യേകിച്ചും CPM ഇപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ്. അതിനിടയിലാണ് നമ്മുടെ ഇരട്ട വോട്ട് വന്നത്. 434,000 ഇരട്ട വോട്ടുകളാണ് പിടിക്കപ്പെട്ടത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലായിരുന്നു CPM. അത്രയും വോട്ട് കിട്ടുമല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ പകുതിയെങ്കിലും കിട്ടുമല്ലോ എന്ന പ്രതീക്ഷയിലായിരുന്നു. അതിനുശേഷം ഇടതുപക്ഷത്തിൻ്റെ പ്രചരണം ഒന്ന് മങ്ങിയിട്ടുണ്ട്. കാരണം ഇനിയിപ്പം ബഹളം കൂട്ടിയിട്ട് കാര്യമില്ല. അത്രയും വോട്ടുകൾ തീർച്ചയായിട്ടും കള്ളവോട്ടുകൾ നഷ്ടപ്പെടുമല്ലോ. അതിർത്തികൾ അടച്ച് കേന്ദ്രസേനയെ വിന്യസിക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അതൊക്കെ ഇവിടെ നടപ്പിലാവും. അപ്പോൾ ഈ കള്ളവോട്ടും കിട്ടില്ല, ഇരട്ടവോട്ടും കിട്ടില്ല, ഒന്നും കിട്ടില്ല, ജനങ്ങളും ഒപ്പം നിൽക്കില്ല എന്ന ഒരു കാര്യം CPMന് മനസ്സിലായിട്ടുണ്ട്. BJP ഈ പ്രചരണ വിഷയങ്ങളിൽ മുമ്പോട്ട് വെച്ച ആ ഒരു മുന്നേറ്റം തീർച്ചയായും തെരഞ്ഞെടുപ്പിലും അതുപോലെ തെരഞ്ഞെടുപ്പിന് ശേഷവും കാണിക്കും എന്ന പ്രതീക്ഷയാണ് ഇവിടെ പങ്കുവയ്ക്കാനുള്ളത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.